അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി, അഭിമന്യരായ പിതാക്കന്മാരെ, ബഹുമാന്യരായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, വളരെ 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 പ്രയാസങ്ങളിൽക്കൂടെ, വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടെ നമ്മുടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ബാബ തിരുമേനി കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മുതൽ ഇവിടെ ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ ബാബ തിരുമേനിയോടും അഭിമന്യ സേവേറിയോസ് തിരുമേനിയോടുമുള്ള ആദര സൂചകമായിട്ട് അവർ അനുഭവിക്കുന്നതായി കഷ്ടതയിൽ പങ്കാളികളാകുവാനായിട്ട് അവരെടുത്തിരിക്കുന്നതായ നിലപാടുകൾ വ്യക്തമാണ്, അതിന് പിന്തുണ പ്രഖ്യാപിക്കുവാനായിട്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. തിരുമേനിയോടുള്ളതായ സ്നേഹവും കൂറും, സഭയോടുള്ളതായ സ്നേഹവും കൂറും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഒരവസ്ഥയിലേക്ക് അഭിമന്യ തിരുമേനിമാരെ നയിച്ചതായ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കാം. അത് ഒന്ന് മനസ്സിലാക്കി തരുവാൻ മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നീതിക്കും ന്യായത്തിനും വേണ്ടി നടത്തുന്നതായ ഒരു സഹന സമരത്തിലാണ് പിതാക്കന്മാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയിലും കോടതി വിധികൾ പാലിക്കപ്പെടുന്നില്ല എങ്കിൽ ആ വ്യവസ്ഥയുടെ ദൗർബല്യമാണത് കാണിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരേണ്ടതായ ആവശ്യമില്ല. കോടതി വിധികൾ പ്രയോജനമില്ലാത്തതാണെങ്കിൽ പിന്നെ കോടതികൾ എന്തിനു വേണം? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജഡ്ജിമാർക്ക് ശമ്പളം കൊടുക്കുന്നത്, വക്കീലന്മാരിവിടെ നടക്കുന്നത്? ഏത് കോടതി വിധി ഉണ്ടായാലും കയ്യൂക്ക് കൊണ്ട് ഞങ്ങൾ കാര്യം സാധിക്കുമെന്ന് പറയുന്ന ഒരു ജനസമൂഹത്തെ അമർച്ച ചെയ്യുവാനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ കോടതികളെല്ലാം പിരിച്ചുവിട്ടിട്ട് വേറെ വല്ലതും കാര്യത്തിന് നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോടതി വിധിയാണ്. അതിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു ചരിത്രം ഞാൻ പറയാം, കൂടുതൽ പറയുന്നില്ല. 2007 പാത്രിയാർക്കീസ് വിഭാഗം എറണാകുളം ജില്ലാ കോടതിയിൽ കൊടുത്ത ഒരു കേസിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പാത്രിയാർക്കീസ് വിഭാഗം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു കേസും കൊടുത്തിട്ടില്ല, ഞങ്ങളെ ഓർത്തഡോക്സ് സഭ കേസുകളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ തീർപ്പായി. ഇന്ന് നമ്മളിവിടെ ഉപവാസം അനുഷ്ഠിക്കുവാൻ കാരണമായി തീർന്നതായ കോടതി വിധിയുടെ അന്യായം 2007 പാത്രിയാർക്കീസ് വിഭാഗമാണ് കൊടുത്തത്. അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ, കോലഞ്ചേരി പള്ളിയും അതിൻ്റെ സ്ഥാപനങ്ങളും ആസ്തികളും എല്ലാം 1934 ഭരണഘടന അനുസരിച്ചല്ല, പിന്നെയോ 1913 ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടമ്പടി അനുസരിച്ചാണ് ഭരിക്കപ്പെടേണ്ടത് എന്നാണ് ഒന്നാമത്തെ അവരുടെ ആവശ്യം. രണ്ടാമത്, പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും ഭരിക്കപ്പെടുന്നതിന് ഒരു ഭരണക്രമം കോടതിയിൽ നിന്ന് തന്നെ നിർദ്ദേശിക്കുക എന്നാണ് അവരുടെ ആവശ്യം. മൂന്നാമത്, കോടതിയിൽ നിന്ന് ഒരു റിസീവറെ നിയമിച്ച് അദ്ദേഹം ഒരു പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കി അദ്ദേഹത്തിന്റെ ചുമതലയിൽ പള്ളിക്കമ്മിറ്റിയും മറ്റ് സ്ഥാപനങ്ങളുടെ കമ്മിറ്റിയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നാലാമത്, അഭിമന്യ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി നിയമിച്ചിട്ടുള്ള പള്ളി വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛന് പള്ളിയുടെ താക്കോലുകൾ നൽകാതിരിക്കുക. ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളെല്ലാമാണ് കോടതി പരിശോധിച്ച് വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വിധി പ്രഖ്യാപിക്കുന്നതായ അവസരത്തിൽ ഇവിടെ ഒരു തൽസ്ഥിതി അല്ലെങ്കിൽ സ്റ്റാറ്റസ്കോ, അതായത് ഏതെങ്കിലും ഒരു കേസിൽ വിധി പ്രഖ്യാപിക്കുന്നതുവരെ തൽക്കാലം ഇങ്ങനെ നടക്കട്ടെ എന്ന് നിർദ്ദേശിക്കുന്നതായ ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അതെന്താണെന്നും കൂടെ ഞാൻ പറയാം. കോട്ടൂർ ചാപ്പലും കോലഞ്ചേരി വലിയ പള്ളിയും രണ്ട് സ്ഥാപനങ്ങളാണുള്ളത്. ഈ രണ്ട് സ്ഥലത്തും തൽസ്ഥിതി അനുസരിച്ച് ഈ രണ്ട് സ്ഥാപനങ്ങളിലും രണ്ട് ഞായറാഴ്ച ഓർത്തഡോക്സ് സഭയുടെ വൈദികൻ കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ മൂന്നാമതൊരു ഞായറാഴ്ച കുർബാന അർപ്പിക്കുവാൻ പാത്രിയാർക്കീസ് വിഭാഗത്തിന് അനുമതി നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ശവക്കോട്ടയിലും മറ്റുമുള്ളതായ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അവർക്ക് അനുമതി നൽകിക്കൊണ്ടുള്ളതായ ഒരു തൽസ്ഥിതിയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതനുസരിച്ച് 2-1 ഞായറാഴ്ച ഓർത്തഡോക്സ് സഭയിലെ വൈദികൻ കുർബാന അർപ്പിക്കും, മൂന്നാമത്തതിന് അവർ കുർബാന അർപ്പിക്കും. ഈ അവസ്ഥയിലാണ് തൽസ്ഥിതി സ്റ്റാറ്റസ്കോ നിലനിന്ന് പോയിക്കൊണ്ടിരുന്നത്. അത്
അന്തിമ കോടതി വിധിയുടെ തീർപ്പ് വരെ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നടന്നു പോകുന്നതായ അവസരത്തിൽ മറ്റൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം. കോടതി തന്നെ നിർദ്ദേശിച്ചിട്ട് പള്ളിയുടെ താക്കോലുകൾ നമ്മുടെ വികാരിയായ ജേക്കബ് കുര്യൻ അച്ഛന് നൽകിയിരുന്നു. ഇതിൻ്റെ ഭരണം മുഴുവനും ഇവിടെ നിലവിലുള്ളതായ മാനേജിംഗ് കമ്മിറ്റിക്ക് നേരത്തെ തന്നെ ഒരു കോടതി വിധിയിൽ കൂടെ കൈമാറിയിരുന്നു. അതിൻ്റെ ഒന്നും ചരിത്രം പൂർണ്ണമായി പറഞ്ഞാൽ എല്ലാം കൂടെ തലയിൽ നിൽക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തൽസ്ഥിതിയിൽ നമ്മുടെ വികാരി പൂർണ്ണ അധികാരിയത്തോടുകൂടിയ വികാരിയായി ഫംഗ്ഷൻ ചെയ്തിരുന്നു. എന്നാൽ ഒരു ഉപാധി മാത്രമുള്ളത് അവർക്ക് മൂന്നാമത്തെ ഒരു ഞായറാഴ്ച കുർബാന അർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അവസാനം കോടതി വിധി വന്നു. കോടതി വിധിയിൽ ഈ ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് അവർ പരിഗണിച്ചത് കോലഞ്ചേരി പള്ളി 2013 ഉടമ്പടി അനുസരിച്ചാണോ ഭരിക്കപ്പെടേണ്ടത് അതോ 34 ഭരണഘടന അനുസരിച്ചാണോ ഭരിക്കപ്പെടേണ്ടത്. അവിടെ അസന്നിഗ്ധമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നു, ഈ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് പള്ളിയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും സർവ്വസ്വത്തുക്കളും 34 ഭരണഘടന അനുസരിച്ച് തന്നെ ഭരിക്കപ്പെടണം. മാത്രമല്ല 34 ഭരണഘടനയെ അംഗീകരിച്ച് നിൽക്കാത്തവർക്ക് ഇവിടെ യാതൊരു അവകാശവുമില്ല. 1995 സുപ്രീം കോടതി വിധി വന്നു എന്നുള്ളത് നമുക്കറിയാം. ആ സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ഈ പള്ളിയുടെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടത് എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാതിരർക്കേസ് വിഭാഗത്തിൻ്റെ എപ്പോഴുമുള്ള ഒരു വാദമുഖം എന്താണെന്ന് ചോദിച്ചാൽ 1995 സുപ്രീം കോടതി വ്യവഹാരത്തിൽ ഈ പള്ളി കക്ഷിയല്ലായിരുന്നല്ലോ, ഈ പള്ളിക്ക് വേണ്ടി അവിടെ ഒരു അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ വിധിയൊന്നും ഈ പള്ളിക്ക് ബാധകമല്ല എന്നുള്ളതാണ് പാത്രികീസ് വിഭാഗം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് കോടതി പറഞ്ഞു 1995 സുപ്രീം കോടതി വിധിയിൽ ഈ പള്ളി കക്ഷിയല്ലായിരുന്നു എങ്കിൽ പോലും ആ വിധി ഈ പള്ളിക്ക് ബാധകമാണ്, ഈ പള്ളിയും ആ വിധി അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണ്, അതിൽ പറഞ്ഞിരിക്കുന്നതായ 34 ഭരണഘടന ഈ പള്ളിക്കും ബാധകമാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ ആർക്കും അവകാശമില്ല അധികാരമില്ല എന്ന്. അങ്ങനെ ആ കാര്യം 13 ഉടമ്പടി തൂത്തുമാച്ച് കളഞ്ഞിട്ട് 34 ഭരണഘടന സ്ഥാപിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഭരണത്തിനായി കോടതിയിൽ നിന്നും ഒരു പ്രത്യേക ഭരണ സംവിധാനം നിർദ്ദേശിക്കണമോ എന്നുള്ളതായ ചോദ്യമാണ് കോടതി കണക്കാക്കിയത്. അതിൽ പാതിരർക്കേസ് വിഭാഗം പറഞ്ഞത് 1972 ശേഷം പള്ളിക്കമ്മിറ്റിയിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ഒരു തെരഞ്ഞെടുപ്പും നടന്നിട്ടില്ലെന്നാണ്. 1972 ഒരു തെരഞ്ഞെടുപ്പും ഈ പള്ളിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനെതിരായിട്ട് നമ്മൾ കോടതിയിൽ ബോധിപ്പിച്ചു അത് തെറ്റാണ്, 34 ഭരണഘടന അനുസരിച്ച് കൃത്യമായി തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഭരണസമിതികൾ നിലവിൽ വന്നിട്ടുണ്ട്, അവർ ഭരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഭദ്രാസനം മെത്രാപ്പോലീത്ത അഭിമന്യ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി ആ തിരഞ്ഞെടുപ്പുകളെല്ലാം തൻ്റെ ഒപ്പുവെച്ചുകൊണ്ട് സമ്മതിച്ചിട്ടുള്ളതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നുള്ള വാദവും കോടതി അംഗീകരിച്ചു. അതായത് 72 ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇവിടെ വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതായ ഒരു ഭരണസമിതി ഉള്ളതുകൊണ്ട് പിന്നെ ഒരു പ്രത്യേക ഭരണക്രമം കോടതിയിൽ നിന്ന് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല, ഒരു ഭരണക്രമവും കോടതിയിൽ നിന്ന് നിർദ്ദേശിക്കേണ്ടതായ ആവശ്യമില്ല. ഇവിടെ നടന്നു പോകുന്ന വിധത്തിൽ തന്നെ നടന്നു പോയാൽ മതി, അത് 34 ഭരണഘടന അനുസരിച്ചാണ് എന്ന് വളരെ കൃത്യമായിട്ട് പ്രസ്താവിച്ചു. അങ്ങനെ ആ രണ്ട് കാര്യങ്ങളും പോയി. മൂന്നാമത് പരിഗണിച്ചത് പള്ളിക്കമ്മിറ്റിയിലേക്കും സ്ഥാപനങ്ങളുടെ ഗവേണിംഗ് ബോർഡുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒരു റിസീവറുടെ ചുമതലയിൽ നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിനും കോടതി പറഞ്ഞു മറ്റ് രണ്ട് കാര്യങ്ങളിൽ വളരെ വ്യക്തമായി എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, 34 ഭരണഘടനയാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്, അതിനനുസരിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്, അതെല്ലാം ക്രമീകൃതമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഇനി ഒരു പുതിയ റിസീവർ വന്ന് ഇവിടെ ഭരണം കൈയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അവരുടെ ആ അപേക്ഷയും നിഷ്കരണം തള്ളിക്കളഞ്ഞു. നാലാമത് ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛന് പള്ളിയുടെ താക്കോലുകൾ നൽകുന്നതിൽ നിന്ന് നിരോധനം വേണമോ, അത് കോടതി പറഞ്ഞു. മോളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്, ജേക്കബ് കുര്യൻ അച്ഛൻ തന്നെയാണ് ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ളതായ വികാരി, അതുകൊണ്ട് അദ്ദേഹത്തിന് താക്കോൽ കൊടുക്കുന്നതിൽ നിന്ന് നിരോധിക്കേണ്ട ഒരാവശ്യവുമില്ല, താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നുള്ളത് കോടതി പറഞ്ഞു. അങ്ങനെ എല്ലാ ആവശ്യങ്ങളും നിഷ്കരുണം, അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ, പഴുതില്ലാതെ പാതിരർക്കേസ് വിഭാഗത്തിൻ്റെത് തള്ളിക്കളഞ്ഞു. ഒരു സ്റ്റാറ്റസ് കോയും അവർക്ക് അനുവദിച്ചിട്ടില്ല. ഈ കോടതി വിധി ഇപ്രകാരമാണെന്നുള്ളത് അവർക്കും അറിയാം, നമ്മുടെ ഗവൺമെന്റിനും അറിയാം, ഗവൺമെന്റിന്റെ പ്രതിനിധികൾക്കും അറിയാം, ഇതിലെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം, ഈ കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഇന്നിപ്പോൾ അറിയാം. പക്ഷേ അവര് കയ്യൂക്കുകൊണ്ട് കാര്യം നേടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ വിധി ലഭിച്ചതിന് ശേഷം
പിറ്റേ ദിവസം തന്നെ അഭിയുന്ന സേവരെ സുരിമേനി വലിയ പള്ളിയിൽ തന്റെ അധികാരം സ്ഥാപിക്കുന്ന വിധത്തിൽ കയറി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഒരു പാത്രർക്ക് വിഭാഗക്കാരൻ പോലും അതിനെ എതിർക്കാനായിട്ട് ഇവിടെയെങ്കിലും വന്നില്ല, ആരും വന്നില്ല. വളരെ സ്മൂത്തായിട്ട് തിരുമേനി കുർബാന അർപ്പിച്ച് പോയി. രണ്ട് ദിവസവും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഈ വിധി പ്രഖ്യാപിച്ച കോടതി തന്നെ 15 ദിവസത്തേക്ക് വിധി നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു സ്റ്റേ അനുവദിച്ചു. 15 ദിവസം അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള സമയമാണ്, അതുവരെ വിധി നടപ്പാക്കരുത്, സ്റ്റേ അനുവദിച്ചു. ആ 15 ദിവസം വീണ്ടും പഴയതുപോലെ സ്റ്റാറ്റസ് കോ തൽസ്ഥിതി തുടർന്നു. ആ 15 ദിവസം കൃത്യമായിട്ട് തീർന്നപ്പോൾ നമ്മൾ പോലീസ് അധികാരികളെ വിവരമറിയിച്ചു, അവരുടെ സ്റ്റേ കാലാവധി തീർന്നിരിക്കുന്നു, നാളെ മുതൽ അവർക്ക് ഈ പള്ളിയിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട ആലുവ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഒരു സ്ത്രീയാണ് കേട്ടോ, അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഈ കോടതി വിധി നടപ്പാക്കിയിരിക്കും, നിങ്ങളെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ചങ്കൂറ്റത്തോടുകൂടി അവർ പറഞ്ഞു. അങ്ങനെ ആ സ്റ്റേയുടെ കാലാവധി തീരുന്ന അന്ന് വൈകുന്നേരം അവർ പറഞ്ഞു പാതിരക്കീസ് വിഭാഗത്തോട്, നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ പള്ളിക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം, ഒന്നും അവിടെ വെച്ചേക്കേണ്ടതായി ആവശ്യമില്ല, നാളെ മുതൽ അതിലെന്തെങ്കിലും കാണാതെയായാൽ വേറെ ആരും ഉത്തരവാദികളായിരിക്കില്ല എന്ന് പറഞ്ഞു. അവർ വൈകുന്നേരം വന്ന് ചൂല് പോലെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി, ഒന്നും അവിടെ അവശേഷിപ്പിക്കാതെ അവരുടെ അവകാശം എല്ലാം വിട്ടൊഴിഞ്ഞു പോയി. എന്നാൽ ഒരു 3 ദിവസവും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച്, ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചു. എന്നാൽ അതിൻ്റെ കൂടെ ഈ കോടതി വിധി നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിൽ. ഹൈക്കോടതിയിൽ സ്റ്റേ ആവശ്യപ്പെട്ടപ്പോൾ ആ സ്റ്റേ പെറ്റീഷൻ നിർദ്ദയമായിട്ട് തള്ളിക്കളഞ്ഞു. അതിൽ അവരാവശ്യപ്പെട്ടത്, കോടതി വിധി നടപ്പാക്കിയാൽ ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും, കോടതി വിധി നടപ്പാക്കരുത്, സ്റ്റാറ്റസ് കോ സ്ഥാപിക്കണം, അതായത് 2 ആഴ്ച നമ്മളും 1 ആഴ്ച അവരും എന്നുള്ളതായ ആ തൽസ്ഥിതി തുടരണം, ഇപ്പോൾ ഈ അപ്പീൽ തീരുന്നതുവരെയും യാതൊരു കാരണവശാലും വിധി നടപ്പാക്കരുത് എന്ന് പറഞ്ഞു. കോടതി നിഷ്കരുണം അവരുടെ അപേക്ഷകളെല്ലാം തള്ളി. ഇവിടെ ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, സഭയുടെ പൊതുസ്വത്താണ് ഒരു പള്ളി എന്ന് പറയുന്നത്, അതുകൊണ്ട് അവിടെ വിധി നടപ്പാക്കുന്നതുകൊണ്ട് ആർക്കും വ്യക്തിപരമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റസ് കോ കൊടുക്കേണ്ടതായ ഒരാവശ്യവും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തള്ളിയിരിക്കുന്നു. 2 സെന്റൻസേ ഉള്ളൂ വിധി, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തള്ളിയിരിക്കുന്നു. അപ്പോൾ പിന്നെ സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ തൽസ്ഥിതി തുടരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പാത്രക്കീസ് വിഭാഗം ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടെ തൽസ്ഥിതി തുടരണം, ഞങ്ങളുടെ ആളുകളുണ്ട്, അവർക്ക് ആരാധനാ സൗകര്യം വേണം. ആരാധനാ സൗകര്യം ഉണ്ടല്ലോ, ആളുകൾ വന്ന് ആരാധിക്കുന്നതിന് നമുക്ക് യാതൊരു തടസ്സവുമില്ലല്ലോ. പക്ഷേ വൈദികർ വരുന്നത് അത് തീർച്ചയായിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരു വരവാണ്, അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. അതിനുവേണ്ടി അവർ മറുവശത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങളിവിടെ ഭൂരിപക്ഷമാണ്, പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം, ഇതുപോലെ കള്ളം പറയുവാൻ കഴിവുള്ള ആളുകളാണ് ഈ സഭയെ നയിക്കുന്നത് എന്നുള്ളത് വളരെയധികം ദുഃഖത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. 1631 വീടുകളുടെ ഒരു കണക്ക് നമ്മുടെ വികാരി അച്ഛൻ 2002 പ്രിപ്പയർ ചെയ്ത് അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അത് അവർക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു ഫിഗറാണ്. അപ്പൊ നമ്മളുണ്ടാക്കിയതായ കണക്കാണ് ഇപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1631 എന്നുള്ളത് 2002 ഓർത്തഡോക്സ് വിഭാഗം അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ ഇവിടെ ഉണ്ടാക്കിയ രജിസ്റ്ററിൽ നിന്ന് ഉള്ള കണക്കാണ്. ഇപ്പൊ അവർ പറയുന്നത് അവരാണ് 1631 പേരെന്നുള്ളതാണ്. ഇവിടെ ഈ അലമാരിക്കാതിരിപ്പുണ്ട് വികാരി അച്ഛൻ വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാവുന്നതാണ്. എഴുതി ഒപ്പിട്ട് 1934 ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഓരോ കുടുംബനാഥന്മാരും എഴുതി ഒപ്പിട്ട് അംഗങ്ങളുടെ പേര് ചേർത്തതായ പള്ളിയുടെ രജിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് 2002 കണക്കാണ്. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായില്ലേ, അത് വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞു പോയി കാണാൻ യാതൊരു സാധ്യതയുമില്ല. 1631 കോലഞ്ചേരി ഇടവകയിൽ അങ്ങേയറ്റം പോയാൽ എന്തോരും വീടുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏകദേശം കണക്കാക്കാം. ഇവിടെയുള്ളവർക്ക് തീർച്ചയായിട്ടും പറയാം. എങ്ങനെ പോയാലും ഈ 1631 പകുതിയിൽ താഴെ കുടുംബങ്ങൾ മാത്രമേ പാത്രക്കീസ് വിഭാഗത്തിന് ഇവിടെ ഉള്ളൂ. ഇതൊരു സത്യമാണ്. ഇത് പച്ചക്കള്ളമായിട്ട് നേരെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമാണ്, ഞങ്ങൾക്ക് ഭൂരിപക്ഷമാണ്. കോതവങ്കലത്ത് നിന്നും മോറക്കാലത്ത് നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഇവിടെ നോക്കെ ആളുകളെ ഇറക്കി ഇത് ഞങ്ങളുടെ ഇടവകക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് മാർച്ച് നടത്തി കയറി അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് കോടതി വിധി നടപ്പാക്കാതിരിക്കാനായിട്ടുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രൈസ്തവ സഭയാണ്, ഒരു കോടതിയിൽ നിന്ന് വിധി ഉണ്ടായാൽ അത് അനുസരിക്കണമെന്ന് മോളിൽ നിന്ന് ആരെങ്കിലും വന്ന് ശക്തി ചെലുത്തി പറയേണ്ട ആവശ്യമുണ്ടോ? കോടതി വിധി ഉണ്ടായാൽ അതെങ്കിലും മാനിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നുവെന്ന് പറയാനായിട്ടുള്ളതായ സാമാന്യ ബോധവും സാമാന്യമായിട്ടുള്ളതായ മര്യാദയും
കാണിക്കാത്ത ഒരു സമൂഹത്തോടാണ് പരിശുദ്ധ ബാവാതിരിമേനി ഇപ്പോൾ കഷ്ടത അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം മല്ലിട്ട് മുമ്പോട്ട് നീങ്ങുന്നത്. ഇത് വളരെ പ്രതിസന്ധി ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഉപവാസത്തിൻ്റെ പ്രാധാന്യം ഈ പ്രദേശത്തുള്ള എല്ലാ പള്ളികളെയും ഇത് ബാധിക്കുന്നതാണ്. കോടതി വിധി എന്തൊക്കെയായാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നൊരു ദൂത് സഭ മുഴുവനിലും കേരളം മുഴുവനിലും നൽകുവാനായിട്ടാണ് പാത്രർക്കിസ് വിഭാഗം ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾ കേസിനൊന്നും പോകണ്ട, നമുക്കെങ്ങനെയെങ്കിലുമൊക്കെ വീതിച്ച് പിരിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോകാം. അംഗസംഖ്യ കൂടുതലാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിനുവേണ്ട മരുന്നുകളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ആ രീതിയിൽ തെളിയിച്ചു കൊള്ളാം. അതുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പോകണം. ഇതാണ് അവർ നൽകാൻ ഉദ്ദേശിക്കുന്നതായ ഒരു ദൂത്. അതിനെതിരായിട്ട് ഇവിടെ നീതിയുണ്ട്. നീതിപൂർവകമായിട്ട് ഈ കാര്യങ്ങൾ നടക്കണം, ന്യായമായി ഈ കാര്യങ്ങൾ നടക്കണം എന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചുകൊണ്ട് അഞ്ചാറ് ദിവസമായിട്ട് രണ്ട് പിതാക്കന്മാർ പ്രാർത്ഥനാപൂർവം ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് യാതൊരു അവകാശവുമില്ലാതെ പരിപൂർണമായി തള്ളിക്കളഞ്ഞതായ ഒരു കോടതി വിധിക്കുമേൽ അവർ സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ യാതൊരു സ്റ്റേയുടെയും ആവശ്യമില്ല, സ്റ്റാറ്റസ് കോ നിലനിർത്തേണ്ടതായ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി മറിച്ചൊരു കോടതി വിധി അവർക്ക് അനുകൂലമായി വരികയാണെങ്കിൽ ഓർത്തഡോക്സ് സഭ പരിപൂർണമായിട്ട് ഇറങ്ങിക്കൊടുക്കുവാൻ തയ്യാറാണ്. എന്ത് കോടതി പറയുന്നുവോ അത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കാനായിട്ട് എന്നും നമ്മൾ തയ്യാറാണ്. പിന്നെ നമ്മൾ അനുസരിക്കേണ്ടിയൊന്നും വരികയില്ല. കാരണം അവർക്കെങ്ങാനും ഒരു ചെറിയ കുണിശമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തേക്ക് പോകാൻ നമ്മളാരും നോക്കണ്ട എന്നുള്ളത് ഈ സ്ഥലത്തുള്ള എല്ലാവർക്കും അറിയാം. നമുക്കതിന് ആഗ്രഹവുമില്ല. എന്നാൽ ഈ ധാർഷ്ട്യം ഇത് സഹിച്ച് സഭ മടുത്തു. എവിടെയായാലും ഏതൊരു കാര്യത്തിലായാലും നുണപ്രചരണങ്ങൾ കൊണ്ട് എന്ത് നേടിയെടുക്കാം, ജനത്തിൻ്റെ വികാരങ്ങൾ ഇളക്കിവിട്ട് ഇല്ലാത്തതായ ഭൂരിപക്ഷം ഉണ്ടെന്ന് അവകാശപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തുവാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ളതായ ഒരു സഹന സമരമാണ്. അതല്ലാതെ വെറുതെ ഈ കല്ലിനും മണ്ണിനും ഇവിടെയുള്ളതായ രണ്ടുമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതായ ഒരു മൽപിടുത്തമായി ഇതിനെ പലരും ചിത്രീകരിക്കാറുണ്ട്. അതുമാത്രമല്ല, ഇത് ധർമ്മത്തിന് വേണ്ടി നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ളതായ ഒരു ധർമ്മസമരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനാപൂർവം എല്ലാവരും പരിശുദ്ധ ബാവാതിരുമേനിക്ക് ഈ പിന്തുണ നൽകുകയും അതോടൊപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മളിതൊക്കെ കേട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകും. അടുത്തുള്ളവരോടും അയലക്കംകാരോടൊന്നും പലപ്പോഴും പറയാറില്ല. പാത്രർക്കിസുകാരനായാലും ഓർത്തഡോക്സുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ഏത് പാർട്ടിയിൽപ്പെടുന്നവരായാലും ഇത്രയൊക്കെ പത്രത്തിൽ കാര്യങ്ങൾ വന്നല്ലോ. കേരളത്തിലെ ജനം മുഴുവൻ ഇതിനെക്കുറിച്ച് ഏതാണ്ടൊക്കെ ഇവിടെ നടക്കുന്നു എന്ന് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ അതെന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. അച്ചടിച്ച ഒരു കടലാസ് ഇവിടെ ഉണ്ട്. അത് എല്ലാവർക്കും കൊടുക്കാൻ തക്കവണ്ണം കോപ്പികളുണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർന്നു പോയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആവശ്യമുള്ളവർ ചോദിച്ചാൽ കുറേയെങ്കിലുമൊക്കെ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. മറ്റ് സ്ഥലങ്ങളിൽ വ്യാപകമായി വിതരണം ചെയ്യാൻ ഇത് നെറ്റിലുണ്ട്. അഭിയോജന തിരുമേനിമാർക്ക് അതിൻ്റെ ഇതെടുത്തിട്ട് അതാത് സ്ഥലങ്ങളിൽ കുറേ കോപ്പികൾ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്യാനായിട്ടുള്ളതായ സൗകര്യവുമുണ്ട്. അതെല്ലാം അത്തരത്തിൽ നടക്കുമെന്നുള്ളതായ പ്രതീക്ഷ. പരിശുദ്ധ ബാവാ തിരുമേനിക്കും അഭിവന്യ സേവേറിയോസ് തിരുമേനിക്കും എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വചനങ്ങൾ അവസാനിപ്പിക്കും.